നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സ്വന്തം സർക്കാർ ഒരു വലിയ പരാജയമാണ് എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് എൽ ഡി എഫ് മുന്നണിയിലെ ഒരു എം എൽ എ തന്നെയാണ് ആ എം എൽ എയുടെ പേര് കെ ബി ഗണേഷ് കുമാർ എന്നാണ് അദ്ദേഹം തൻ്റെ ഒരു പ്രസംഗത്തിൽ ഇന്ന് നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് മന്ത്രിയാവാഞ്ഞത് തന്നെ ഈ സർക്കാർ മന്ത്രിയായി നിയമിക്കാഞ്ഞത് ദൈവാധീനമാണെന്നും ദൈവത്തിന് നന്ദി പറയുന്നു എന്നാണ് അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് മന്ത്രിയാവേണ്ടി വന്നിരുന്നു എങ്കിൽ ഗതാഗത മന്ത്രിയാവുമായിരുന്നു എങ്കിൽ ഇന്ന് ഈ ഗതാഗത വകുപ്പിൽ നടക്കുന്ന സകല കാര്യങ്ങളുടെ പഴി എൻ്റെ മേൽ ആകുമായിരുന്നുവെന്നും അതിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടെന്നും അതിന് യഥാർത്ഥത്തിൽ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്ന് പരിഹാരം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലായി സ്വന്തം മുന്നണിയുടെ സ്വന്തം സർക്കാർ ഒരു പരാജയമാണെന്ന് ആ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു എം എൽ എ തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് അതും പൊതുജനങ്ങളോട് മന്ത്രിയാവാത്തത് എന്തുകൊണ്ട് നന്നായി മന്ത്രിയാവുമായിരുന്നു എങ്കിൽ ഗതാഗത ആവേണ്ടി വന്നേനെ അങ്ങനെയെങ്കിൽ ഈ പുതിയ സ്വിഫ്റ്റ് ബസിൻ്റെ വിവാദം ഉൾപ്പെടെ ഒട്ടനവധി വിവാദങ്ങളാണ് കെ എസ് ആർ ടി സിയിൽ ഗതാഗത വകുപ്പിലുള്ളത് അതിൻ്റെ എല്ലാം പഴി തനിക്ക് ചുമക്കേണ്ടി വന്നേനെ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ചുരുക്കി പറഞ്ഞാൽ ആ വകുപ്പ് ഒരു വലിയ പരാജയമാണ് എന്ന് സ്വന്തം എം എൽ എ തന്നെ വിളിച്ച് പറയുകയാണ് ചെയ്തത് കഴിഞ്ഞില്ലാ മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഗോപി കോട്ടമിറക്കൽ എന്ന സി പി എം എല്ലാവർക്കും അറിയാം അദ്ദേഹം ഈ അടുത്ത കാലത്ത് വിവാദമായ മൂവാറ്റുപുഴയിലെ അർബൻ സഹകരണ ബാങ്കിൻ്റെ ചെയർമാനായിരുന്നു അദ്ദേഹം രാജിവെച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കേവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു പാവപ്പെട്ട അദ്ദേഹം കുടുംബത്തിനെ ഈ ജപ്തിയുടെ പേരിൽ പെരുവഴിയിൽ ഇറക്കി വിടാൻ ശ്രമിച്ചിരുന്നു ഈ ബാങ്ക് അന്ന് കേരള സമൂഹത്തിന് മുന്നിൽ സി പി എം നാണം കെട്ട് നാറി നിൽക്കേണ്ടി വന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അതിനുശേഷം അവർ കുറേ ക്യാപ്സൂളുകളൊക്കെ വന്നു എങ്കിലും ആ ക്യാപ്സൂളുകളൊന്നും ചിലവായില്ല ഒടുവിൽ പാർട്ടി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ രാജിവെക്കുന്നത് എന്ന് ഗോപി കോട്ടവറിക്കൽ പറയുന്നുണ്ട് പക്ഷേ ചാനലുകളിൽ വന്നിരുന്ന ആ സമയങ്ങളിൽ അദ്ദേഹം പറഞ്ഞിരുന്ന കുറച്ച് വാചകങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിരുന്നു അത് പാർട്ടിക്ക് ഒരുപാട് അവമതിപ്പുണ്ടാക്കി അതിൻ്റെ എല്ലാം കൂടെ ആകെ തുകയായിട്ടാണ് ഒരുപക്ഷെ അദ്ദേഹത്തിനോട് ഇപ്പോൾ ആ ചെയർമാൻ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞത് ഒപ്പം ബാങ്കിലെ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്തിട്ടുണ്ട് ബ്രാഞ്ച് മാനേജർ സജീവൻ മാനേജർ ഷാ ജെപ്യൂട്ടി ജനറൽ മാനേജർ ഷാൻഡി എന്നിവരെയാണ് ബാങ്കിലെ ഈ നടപടിയുടെ ഭാഗമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തായാലും അത് വലിയ രീതിയിൽ കേരള സമൂഹം ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയായിരുന്നു മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിലെ പോലീസിന് കേരള പോലീസിന് എന്താണ് പ്രധാനപ്പെട്ട പണി എന്ന ചോദ്യം നാനാഭാഗത്തു നിന്നും ഇപ്പോൾ ഉയർന്നു വരികയാണ് ദൗർഭാഗ്യരുമായിട്ട് പാലക്കാട് ഒരു കൊലപാതകം നടക്കുന്നു ഈ കഴിഞ്ഞ ഇടയിൽ നടന്ന സംഭവങ്ങളെല്ലാം നമുക്കറിയാം അപ്പോൾ നേരത്തോട് നേരം ആവുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രതികാര നടപടി എന്ന രീതിയിൽ അതിന് പകരം ഉണ്ടാവും എന്ന് ഒട്ടുമിക്കവർക്കും അറിയാമായിരുന്നു എന്നിട്ട് കൂടി അതിനുള്ള മുൻകരുതലൊന്നും നടത്തിയില്ല കേരള പോലീസ് പ്രതീക്ഷിച്ചു ചിലരൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് അടുത്ത കൊലപാതകം നടന്നു കഴിഞ്ഞു അപ്പോഴാണ് കേരള പോലീസ് ശരിക്കും എന്ത് ചെയ്യുകയാണ് ഇവർക്ക് എന്താണ് പ്രധാനമായിട്ടുള്ള പണി എന്ന് വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെ ചോദിക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള സി പി എം ഉരുണ്ടു കളിക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഈ കേരള പോലീസിനുള്ള പണി എന്നറിയണ്ട അതിനുള്ള ഉത്തരം ഈ ചിത്രം പറയും കണ്ടോ ജീവനില്ലാത്ത റെയിൽ കേറയിൽ കുറ്റിക്ക് കാവൽ നിൽക്കുകയാണ് നമ്മുടെ കേരള പോലീസിൻ്റെ പ്രധാനപ്പെട്ട പണി മനുഷ്യജീവന് ഒരു ഗ്യാരണ്ടിയും ഇല്ലാതായിരിക്കുകയാണ് ഈ കേരളത്തിൽ ആരും എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ രണ്ടാമത് കൊല്ലപ്പെട്ട ശ്രീനിവാസൻ എന്ന വ്യക്തി ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച കാരണം കൊണ്ട് മാത്രമാണ് കൊല്ലപ്പെട്ടത് അദ്ദേഹം ഒരു കേസിൽ പോലും ഇതുവരെയും പ്രതിയല്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എസ് ഡി പിയിലെ ഒരാൾ കൊല്ലപ്പെട്ടു അതിന് പകരമായിട്ട് അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത അല്ലെങ്കിൽ ഒരു കേസിലും ഇല്ലാത്ത മറ്റൊരാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തിക്കുന്ന ആളാണ് എങ്കിൽ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആളാണ് എങ്കിൽ പോലും നിങ്ങൾ കൊല്ലപ്പെടാനുള്ള സാധ്യത കേരളത്തിൽ നൂറ് ശതമാനമാണ് എന്ന് പിന്നെയും തെളിയിച്ചിരിക്കുകയാണ് ആലപ്പുഴയിലെ ശ്രീനിവാസൻ്റെ കൊലപാതകത്തിൽ തന്നെയാണ് കണ്ടത് പകരം വീട്ടാൻ വേണ്ടി അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആളെയാണ് കൊന്നത് മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊന്നിട്ട് രക്തസാക്ഷി വേണ്ടി വന്നാൽ പോലും അങ്ങ് പരലോകത്ത് സ്വർഗവും ഒരുപാട് സുഖങ്ങളൊക്കെ കിട്ടും എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനു വേണ്ടി കൊല്ലാനും ചാവാനും വേണ്ടി നടക്കുന്ന ഒരു കൂട്ടർ എന്നാൽ പിറന്ന മണ്ണിന് വേണ്ടിയിട്ട് ജീവിക്കാനും മരിക്കാനും റെഡിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന മറ്റൊരു കൂട്ടർ ഈ രണ്ട് ആശയങ്ങൾ തമ്മിൽ അത് രാഷ്ട്രീയം കൂടെ കളരുമ്പോഴുള്ള കൊലപാതകങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളുള്ള സംസ്ഥാനങ്ങളേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കേരളം രണ്ട് ബംഗാളാണ് ഇവിടെ രണ്ടിടങ്ങളിലുള്ള പ്രത്യേകത എന്തെന്ന് എന്തെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഒന്നുകിൽ സി പി എം ഭരണത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ സി പി എം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ബംഗാളിൽ പഴയ സി പി എം മാറി തൃണമൂലായതാണ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സി പി എംകാർ തന്നെയാണ് അവരുടെ സ്വഭാവത്തിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല അന്നും ഇന്നും എല്ലാം കൊലപാതക രാഷ്ട്രീയമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പതിനെട്ടോളം സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരണത്തിലുണ്ട് അവിടങ്ങളിലൊന്നും നിങ്ങൾ ഇത്തരം വാർത്തകൾ കേട്ടിട്ടില്ല പക്ഷേ ഇതെല്ലാം മറച്ചുവെക്കപ്പെടും കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ ബംഗാളിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏതാണ് ആഴ്ചകൾക്ക് മുമ്പ് എട്ട് പേരെയാണ് കൊന്നിട്ട് കത്തിച്ചത് പച്ചയ്ക്ക് കത്തിച്ചത് അത് ബംഗാളിലാണ് നടന്നത് ഈ രണ്ട് സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇന്ത്യക്ക് അപമാനമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇത്രയേറെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന വേറെ സംസ്ഥാനങ്ങളില്ല ആ ഉള്ളത് ഒരിടത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും ഉണ്ടെങ്കിൽ മറ്റൊരിടത്ത് പഴയ കമ്മ്യൂണിസ്റ്റുകാർ പുതിയ തൃണമൂലായിരിക്കുന്നു എന്ന വ്യത്യാസം മാത്രം വെബ്ഡസ്